സമാധാനവും സർവ്വനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. നമ്മുടെ വിശപ്പുകൾക്കായി സ്വയം നിറഞ്ഞു ചൊരിഞ്ഞവനായ നാഥനെ നാം ഇന്നലെ കണ്ടു. നമ്മളും എങ്ങനെ മറ്റുള്ളവർക്കായി അപ്പമായി നൽകപ്പെടണമെന്ന് ദിദോമി. മനുഷ്യന് വിശപ്പും ദാഹവും സഹജമാണ്. അതുകൊണ്ട് തന്നെയാണ് ആ വിശപ്പിൻ്റെയും ദാഹത്തിൻ്റെയും മേൽ പരീക്ഷണങ്ങളുമായി ഇന്ന് സാത്താൻ വരുന്നത്. ദിയാബോളോസ്, ദൈവത്തിൻ്റെ നേരെ വിലങ്ങുതടിയായി കിടക്കുന്ന ദിയാബോളോസ്. നീ എന്നെ ആരാധിച്ചാൽ നിനക്ക് ഞാൻ പലതും തരാം ദിദോമി എന്ന് പറഞ്ഞുകൊണ്ട്, മത്തായി 4:9. പക്ഷേ ഇന്ന് ക്രിസ്തുനാഥൻ്റെ മരുഭൂമിയിലെ പരീക്ഷണത്തെ നാം ധ്യാനിക്കുന്നത് ലൂക്കാ സുവിശേഷത്തിൽ നിന്നാണ്. ലൂക്കാ 4:1-13. കർത്താവിൻ്റെ ജ്ഞാനസ്നാനത്തിന് ശേഷം ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന ദൈവിക സാക്ഷ്യവും പേറിക്കൊണ്ടാണ് നാഥൻ വരുന്നത്. നാഥൻ്റെ ഈ ദൈവിക നിയോഗത്തിൻ്റെ വെളിച്ചത്തിൽ മാത്രമേ അവിടുന്ന് നേരിട്ട ഈ പരീക്ഷണങ്ങളെ നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കൂ. അതിലേക്ക് വരും മുൻപ് ചില പശ്ചാത്തലങ്ങൾ നാം അറിയേണ്ടതുണ്ട്. ഏറെ പ്രത്യേകിച്ച് ഇന്ന് ആദ്യ വായന നിയമാവർത്തനം 26:4-10 വരെ ആയതുകൊണ്ട്. നിയമാവർത്തന ഗ്രന്ഥം ഇസ്രായേലിനെ അനുസരണയോടെ ദൈവത്തെ ശ്രദ്ധാപൂർവ്വം ശ്രവിക്കാനും കേട്ടവ പാലിക്കാനും സദാ ഉദ്ബോധിപ്പിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. വാഗ്ദത്ത ഭൂമിയിലേക്കുള്ള പ്രവേശന കവാടമാണത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ധ്യാനിക്കുന്നത് പോലെ മണ്ണും മനുഷ്യനും ചേരുന്ന ദൈവിക വാഗ്ദാനത്തിൻ്റെ പൂർണിമ. ഇസ്രായേലിൻ്റെ മരുഭൂമിവാസത്തിൽ അവർ ഈജിപ്തിൽ നിന്ന് മോചനം നേടി വരുമ്പോൾ പോലും എത്ര പ്രാവശ്യമാണ് അവർ ദൈവവിരോധം പ്രകടിപ്പിക്കുന്നതും അനുസരണക്കേട് കാണിക്കുന്നതും. ഈ ഒരു അടയാളത്തെ പ്രവാചകന്മാരും സങ്കീർത്തനങ്ങളും പുതിയ നിയമഗ്രന്ഥവും വിശ്വാസികൾക്കുള്ള ഒരു താക്കീതായി ആവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 40 ദിവസത്തെ ഉപവാസത്തിന് ശേഷം നാഥൻ മരുഭൂമിയിൽ പരീക്ഷിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ നിയമാവർത്തനം 8:2 സുനിശ്ചിതമായ ഓർമ്മ ഉണരുകയാണ്. നമ്മുടെ ഹൃദയങ്ങളെ ദൈവം പരിശോധിക്കുന്ന ഒരു രീതിയാണവിടെ. ശത്രുവിനോടെന്ന പോലെയല്ല, തൻ്റെ മക്കളായ ജനത്തോടാണ് ദൈവം പെരുമാറുന്നത്, പിതാവെന്ന പോലെ. നിയമാവർത്തനം 8:5. ക്രിസ്തുനാഥൻ തൻ്റെ പ്രിയപുത്രനാണ് എന്ന പിതാവിൻ്റെ സാക്ഷ്യം ഇപ്പോൾ മുഴങ്ങിക്കേട്ടതല്ലേയുള്ളൂ. നാം ഇതിനോട് ചേർത്ത് വായിക്കുക. ഒന്നാമത്തെ പരീക്ഷണം തൻ്റെ വിശപ്പിൻ്റെ മേൽ നാഥൻ ഏൽക്കുന്ന പ്രലോഭനമാണ്. മരുഭൂമിയിൽ വയറുവെന്തപ്പോഴെല്ലാം ജനം ദൈവത്തോടും മോശയോടും കലഹിക്കുകയാണ്. ഇവിടെ നിയമാവർത്തനം 8:3 ഉദ്ധരിച്ചുകൊണ്ട് നാഥൻ ഈ പരീക്ഷയെ നേരിടുന്നു. രണ്ടാമത്തെ പരീക്ഷണം ഇസ്രായേലിന് ദൈവത്തോടുള്ള ബന്ധത്തെ ഉലയ്ക്കുന്ന ഒന്നാണ്. വാഗ്ദത്ത ഭൂമിയിൽ പ്രവേശിക്കുമ്പോൾ മോശയുടെ വിയോഗം ഉളവാക്കിയ ഒരു വിടവിൽ ജനം മരദേവന്മാരെ തേടിപ്പോകുന്നുണ്ട്. നിയമാവർത്തനം 6:13 ഉദ്ധരിച്ചുകൊണ്ട് നാഥൻ സമാനമായ ഈ പ്രലോഭനത്തെ അതിജീവിക്കുന്നു. മൂന്നാമത്തെ പ്രലോഭനം ദൈവത്തെ പരീക്ഷിക്കുന്ന മനുഷ്യൻ്റെ അഭിവാഞ്ചയുടെ കനലാട്ടമാണ്. മരുഭൂമിയിൽ ദാഹിച്ചു വലഞ്ഞപ്പോഴാണ് ജനം കൈപ്പേറിയ പരീക്ഷണങ്ങൾ ദൈവത്തിനായി ഒരുക്കിവെച്ചത്. സംഖ്യ 14:22, പുറപ്പാട് 17:2. നാഥൻ നിയമാവർത്തനം 6:16 ഉദ്ധരിക്കുകയാണിവിടെ. ചുരുക്കത്തിൽ പറഞ്ഞാൽ മനുഷ്യസഹജമായ പൈതാഹങ്ങൾ മതിക്കുമ്പോഴും നാഥൻ ദൈവികമായ തൻ്റെ അനുസരണത്തെ കൈവിടുന്നില്ല. ഇസ്രായേൽ അനുസരണക്കേടിൻ്റെ പര്യായമായെങ്കിൽ നാഥൻ അനുസരണയുടെ പാരമ്യമാണ്. കഴിഞ്ഞയാഴ്ച നാം വെറും മണ്ണ് മാത്രമായ നിർജീവമായ ആത്മാവായി പോകുന്ന ആദാമിൻ്റെ സന്തതികളല്ല എന്ന് കണ്ടു. ജീവദായകമായ ആത്മാവിനെ നിവേശിപ്പിച്ചിരിക്കുന്ന മനുഷ്യരാണെന്നും നെവുമ 1 Corinthians 15. ഇന്നലെയും നാം കണ്ടിരുന്നു നമ്മുടെ ഈ ആത്മാവ് സൂക്കെ എങ്ങനെ ദൈവാനുകരണത്താൽ വിളങ്ങുന്നുവെന്ന്. Isaiah 58. നാം എങ്ങനെ ഈ ആത്മാവിനെ ദൈവത്തിന് ഭരമേൽപ്പിക്കുന്നുവെന്നും സങ്കീർത്തനം 86. അതുകൊണ്ട് തന്നെയാണ് ആദ്യത്തെ ആദത്തിൻ്റെ അനുസരണക്കേടിനെ തിരുത്തിയ രണ്ടാമത്തെ ആദത്തിൻ്റെ അനുസരണയെ Romans 5:19 പഠിപ്പിക്കുന്നത്. ഇന്ന് നാം മരുഭൂമിയിലെ പരീക്ഷയിൽ കാണുന്നത് ഈ അനുസരണം തന്നെയാണ്. കർത്താവിൻ്റെ പരീക്ഷണങ്ങൾ നമുക്ക് ഇനി അല്പം കൂടി വിശദമായി ശ്രദ്ധിക്കാം. 1. നീ ദൈവപുത്രനാണെങ്കിൽ എന്നാണ് ആദ്യത്തെ പരീക്ഷണം ആരംഭിക്കുന്നത്. ഗ്രീക്കിൽ നീ ദൈവപുത്രനായ സ്ഥിതിക്ക് എന്നൊരു ധ്വനിയുണ്ടതിന്. ആ ഒരു ധ്വനി ഈ ചോദ്യത്തിൻ്റെ കാമ്പിനെ വെളിവാക്കുകയാണ്. ക്രിസ്തുവിൻ്റെ ദൈവത്വമല്ല ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്, മനുഷ്യത്വമാണ്. താൻ ദൈവപുത്രനാണ് എന്ന ഉറപ്പ് ക്രിസ്തു തൻ്റെ ജ്ഞാനസ്നാന വേളയിൽ സുനിശ്ചിതമായി നേടിയിരുന്നു. അതിൽ ഇനി സംശയത്തിനിടയില്ല. അതുകൊണ്ട് തന്നെ ഈ ചോദ്യം നാഥൻ്റെ മനുഷ്യത്വത്തിന് നേരെയാണ്. ദൈവമായ താൻ മനുഷ്യനായി നടിക്കുക മാത്രമാണോ ഉദ്ദേശിക്കുന്നത്, അതോ യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ഭാഗധേയത്തിൽ അലിയുകയാണോ? തൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ താൻ വ്യാപൃതനാകേണ്ടതുണ്ട് എന്ന് തൻ്റെ അമ്മയോട് നാഥൻ ചെറുപ്പത്തിലേ പറഞ്ഞിട്ടുണ്ട്. ലൂക്ക 2:49. ഇപ്പോൾ ഇതാ പിതാവിൻ്റെ പുത്രൻ എന്ന ആ ഉറപ്പ് തൻ്റെ ചെവി കൊണ്ട് കേട്ട സ്ഥിതിക്ക് അവന് വേണമെങ്കിൽ അവകാശപ്പെടാം, എനിക്കിനി കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ജോലി ചെയ്യാനൊന്നും നേരമില്ല, അതുകൊണ്ട് കല്ലായ കല്ലക്ക് അപ്പമാകട്ടെ, എൻ്റെ വയറ് നിറയട്ടെ എന്ന്. ദൈവമായ തനിക്ക് അങ്ങനെയൊരു സംവിധാനം അസാധ്യവുമല്ല. പക്ഷെ നാഥൻ തൻ്റെ മനുഷ്യത്വത്തിൽ അന്തർലീനമായ സഹനങ്ങളെ ആഞ്ഞും പുണരാൻ തന്നെയാണ് തീരുമാനിക്കുന്നത്. ഹെബ്രായർ 5:8 പറയുന്നത് പോലെ ദൈവപുത്രനായിരുന്നിട്ടും അവൻ സഹനം വഴി അനുസരണയുള്ളവനായി തീർന്നുവെന്ന്. ഇവിടെ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ ഓരോ വചനവും കൊണ്ടാണെന്ന് നാഥൻ പറയുമ്പോൾ മനുഷ്യൻ ആന്ത്രോപ്പോസ് എന്ന വാക്കിന് ഒരു കേന്ദ്രഭാവം കൈവരുന്നുവെന്ന് ഗ്രീക്ക് വ്യാകരണ വിദഗ്ധർ നിരീക്ഷിക്കുന്നുണ്ട്. ആദ്യത്തെ ഈ പരീക്ഷണം തൻ്റെ സ്വഭാവത്തെ ചൂഴ്ന്നു നിൽക്കുന്നതാണെങ്കിൽ രണ്ടാമത്തേത് ഈ സ്വഭാവം എങ്ങനെ പ്രവൃത്തിപഥത്തിൽ വരുത്തണം എന്നതിനെ ചൊല്ലിയാണ്. ഇസ്രായേൽ പണ്ട് ചെയ്തതുപോലെ മറുദേവന്മാരെ തേടിപ്പിടിക്കാൻ നാഥൻ ഒരുക്കമല്ല. ദൈവത്തിൻ്റെ വഴി തന്നെയാണ് തൻ്റെ ജീവിത നിയമമെന്ന് നാഥൻ അസന്ധിഗ്ധമായി ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. ഇനി മൂന്നാമത്തെ പരീക്ഷണം നാഥനും പിതാവും തമ്മിലുള്ള ബന്ധത്തെയാണ് ചൂഴ്ന്നു നിൽക്കുന്നത്. അത് നാഥൻ്റെ സ്വഭാവത്തെയും ശുശ്രൂഷാ വഴികളെയും ഒരുപോലെ വിചാരണയ്ക്ക് വിധേയമാക്കുന്നു. ഇന്ന് നാം ആലപിക്കുന്ന സങ്കീർത്തനം 91 ഇവിടെ പരീക്ഷകൻ പ്രയോഗിക്കുന്നത്. നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെ ഈ സങ്കീർത്തനം കുറിക്കുന്നുണ്ട്. നല്ല മിഴിവോടെ, നല്ല വെളിച്ചമുള്ളപ്പോൾ, എല്ലാം കാണുമ്പോൾ പോലും നമ്മെ പുറകോട്ട് വലിക്കുന്ന സന്ദേഹച്ചുഴികളാണിത്. ഒന്നാമത്തെ പരീക്ഷണം പോലെ തന്നെ ഇവിടെയും ഒരു സന്ദേഹത്തിൻ്റെ മുന ഒളിപ്പിച്ചു വച്ചിരിക്കുകയാണ്, നീ ദൈവപുത്രനായ സ്ഥിതിക്ക് എന്ന് പറയുമ്പോൾ. മർക്കോസ് 1:13 നാഥൻ്റെ പരീക്ഷണവേളയെ കുറിക്കുമ്പോൾ മരുഭൂമിയിൽ വന്യമൃഗങ്ങൾക്കിടയിൽ നാഥനെ മാലാഖമാർ പരിചരിച്ചു എന്നൊരു ചൊല്ലുണ്ട്. അത് സങ്കീർത്തനം 91:11 വരെയുള്ളതിൻ്റെ ധ്വനി തന്നെയാണ്. നാഥൻ്റെ ജ്ഞാനസ്നാന വേളയിൽ പറന്നിറങ്ങിയ വെൺപ്രാവ് സങ്കീർത്തനം 91:4 പറയും പോലെ ദൈവത്തിൻ്റെ വിരിച്ചു പിടിച്ച ചിറക് തന്നെയുമാണ്. എന്നാൽ ഇന്ന് സങ്കീർത്തനം 91:11 ഉദ്ധരിച്ചുകൊണ്ടാണ് പരീക്ഷകൻ സംസാരിക്കുന്നത്, കാലുകൾ കല്ലിൽ തട്ടാതെ കാക്കുന്ന ദൈവത്തെക്കുറിച്ച്. പക്ഷെ സാത്താൻ ഇവിടെ ഒരു കുശാഗ്ര ബുദ്ധി പ്രയോഗിക്കുന്നുണ്ട്. സങ്കീർത്തനം 91 സദാസമയവും എല്ലായ്പ്പോഴും ദൈവം നമ്മുടെ കാലുകളെ കല്ലിൽ തട്ടാതെ കാക്കുമെന്നാണ്. എന്നാൽ സാത്താൻ ആ വാക്യം സൗകര്യപൂർവ്വം ഒഴിവാക്കുന്നു, അസാധാരണമായ മുഹൂർത്തങ്ങളിൽ മാത്രമേ ദൈവം ഇടപെടൂ എന്നൊരു തോന്നൽ ജനിപ്പിക്കാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ അസാധാരണമായ ഒരു കാര്യം ചെയ്യാൻ നാഥനെ അവൻ പ്രേരിപ്പിക്കുകയാണ്. ഇത് പിതാവിൻ്റെ വിശ്വാസയോഗ്യതയ്ക്ക് നേരെയുള്ള ചോദ്യചിഹ്നം തന്നെയാണ്. നാഥൻ ആദ്യ പരീക്ഷണത്തിൽ തൻ്റെ മനുഷ്യത്വത്തെ ആഞ്ഞു പുൽകിയെങ്കിൽ ആ മനുഷ്യത്വം ഇന്ന് ദൈവത്വത്തിൻ്റെ നേരെ സംശയദൃഷ്ടി ഉയർത്തുന്നത് പോലെയാകുന്നു ഈ പരീക്ഷണം. തൻ്റെ കുരിശുവേദനയിൽ ദൈവം തന്നെ കാക്കുമോ എന്ന മനുഷ്യൻ്റെ ചോദ്യം. ഈ പരീക്ഷകളെയും അവൻ അതിജീവിക്കുകയാണ്. മരുഭൂമിയിലെ തൻ്റെ പരീക്ഷണങ്ങളെല്ലാം പിന്നിട്ട് നാഥൻ ദൈവിക വാഗ്ദാനത്തിൻ്റെ പൂർണ്ണിമയിലേക്ക് പ്രവേശിക്കുന്നു. ഇസ്രായേൽ വാഗ്ദത്ത ഭൂമിയിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നതുപോലെ ഇന്ന് റോമർ 10:8-13 വരെ നമുക്ക് സമീപസ്ഥമായ നമ്മുടെ ഹൃദയത്തിൽ എഴുതിയ ദൈവിക വചനത്തെ വിവരിക്കുന്നുണ്ട്. മരുഭൂമിയുടെ അറ്റത്ത് വാഗ്ദത്ത ഭൂമിയുടെ കവാടത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസം മോശ ജനങ്ങളെ ഓർമ്മിപ്പിച്ച അതേ കാര്യം തന്നെയാണത്. നിയമാവർത്തനം 30 മനുഷ്യൻ്റെ നീതിയെ അതിലംഘിക്കുന്ന ദൈവിക നീതിയെ പഠിപ്പിക്കുമ്പോഴാണ് ശ്ലീഹ ഇത് പറഞ്ഞു വെച്ചത്. നാം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ പ്രമേയം വിശദമായി ധ്യാനിച്ചിരുന്നതുമാണ്. എന്നാൽ ഇന്ന് ജനം വാഗ്ദത്ത ഭൂമിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അന്യദേവന്മാരുടെ പിറകെ പോകുന്നു. ഇന്ന് മോശ അവരോട് പറയുന്ന പ്രാർത്ഥനയും നടപടികളും അവർ ചെവിക്കൊള്ളുന്നില്ല. വാഗ്ദത്ത ഭൂമിയിൽ ചെല്ലുമ്പോൾ ഭൂമിയുടെ ഫലങ്ങൾ അർപ്പിച്ചുകൊണ്ട് ദൈവത്തോട് പറയേണ്ട കാര്യങ്ങൾ അവർ മറന്നുപോകുന്നു. ആ പ്രാർത്ഥന ആരംഭിക്കേണ്ടിയിരുന്നത് ഇങ്ങനെയാണ്: അരാമി ഒബേദ് ആവി, അലയുന്ന ഒരു അരമായനായിരുന്നു എൻ്റെ പിതാവ് എന്ന സാധാരണ അർത്ഥം വരുന്നു അതിന്. ഒബേദ് എന്നാൽ അലയുന്നവനെന്നാണ് അർത്ഥം. അബ്രഹാം, ഇസഹാക്ക്, യാക്കൂബ് തുടങ്ങിയ എല്ലാ പൂർവ്വപിതാക്കന്മാരുടെയും ജീവിത സംഗ്രഹത്തെ കുറിക്കാൻ പോകുന്നൊരു വാക്കാണത്, അലയുന്നവൻ. സങ്കീർത്തനം 105:16 പറയും പോലെ ദൈവം അപ്പത്തിൻ്റെ തൂണ് തകർത്തു അവരുടെ വിശ്വസ്തത പരീക്ഷിക്കാൻ. നാം ആദ്യം കണ്ടതുപോലെ തന്നെയാണത്. നിയമാവർത്തനം 8:2 നാടോടികളും താരതമ്യേന സാംസ്കാരികമായി താണവരും ദരിദ്രരുമായ ഇസ്രായേൽ ജനത്തെ അക്കാലത്തെ ശ്രേഷ്ഠ സംസ്കാരങ്ങളെയെല്ലാം തട്ടിമറിച്ചുകൊണ്ട് ദൈവം വാഗ്ദത്ത ഭൂമിയിൽ പ്രതിഷ്ഠിച്ചു. അതാണ് രക്ഷാകര ചരിത്രത്തിൻ്റെ അടയാളവും പൊരുളും. ഇന്നലെ നാം ശ്രദ്ധിച്ചതുപോലെ ദൈവം പതിതരെയും ദരിദ്രരെയും പാപികളെയുമാണ് തൻ്റെ രാജ്യത്ത് കുടിയിരുത്തുന്നത്. ഒബേദ് എന്ന ഈ പദത്തിന് അതുകൊണ്ട് തന്നെ അലയുന്നവനെന്ന് മാത്രമല്ല അർത്ഥം, തകർന്നടിഞ്ഞവനും ദരിദ്രനും വിശക്കുന്നവനുമെന്നുമാണ്. ദൈവം നശ്വരമായ അപ്പത്തിൻ്റെ തൂണ് തകർക്കുന്നത് തന്നെ തന്നെ അപ്പമായി നൽകാനായിരുന്നു. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് എന്ന് ഭംഗിയായി പഠിപ്പിക്കാൻ